നമസ്കാരം വിദ്വേഷ പ്രസംഗ കേസിൽ പി സി ജോർജ് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ ജയിൽവാസത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത് വരുന്നത് വെള്ളിയാഴ്ച രാവിലെ തന്നെ പ്രത്യേകം ആവശ്യപ്പെട്ട പത്രങ്ങളെല്ലാം തന്നെ ജോർജിനായി സെല്ലിൽ എത്തിച്ചിരുന്നു തന്നെ കുറിച്ചുള്ള വാർത്തകളും പിന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വിശേഷവുമാണ് അദ്ദേഹം വായിച്ചത് പ്രമുഖ പത്രങ്ങൾക്ക് പുറമെ ചെറുപത്രങ്ങളിലെ വാർത്തയും സൂക്ഷ്മമായി അദ്ദേഹം നിരീക്ഷിച്ചു രാവിലെ സൂപ്രണ്ട് നേരിട്ട് കണ്ട് ജയിൽ നിയമങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു തലേദിവസം ദിവസം രാത്രിയിലെ കൊതുകുശല്യം സെല്ല് പൂട്ടിയത് തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പരിപോഹമുണ്ടായിരുന്നു തന്റെ ജയിലിലെ കാര്യങ്ങൾ വാർഡന്മാർ ചോർത്തി നൽകുന്നത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ഉച്ചവരെ ദുഃഖ്യത്തിനായി സെല്ലിനുള്ളിൽ തന്നെ ജോർജ് കിടന്നു അതിന്റെ എത്തിയ ഡോക്ടർ ബി പി പരിശോധിച്ചു ആരോഗ്യ വിവരങ്ങൾ തിരക്കി ഉച്ചയോടുകൂടി പി സി ജോർജിന് ജാമ്യം ലഭിച്ചു എന്ന വാർത്ത ചാനലുകൾ ബ്രേക്കിംഗ് നൽകിയപ്പോൾ വാർഡന്മാർ എത്തി കാര്യം അറിയിച്ചു ഇതോടുകൂടി ഹാപ്പി മൂഡിലായിരുന്നു അദ്ദേഹം വാർഡന്മാരോട് തമാശയും പറഞ്ഞു പറഞ്ഞു ഹൈക്കോടതി വിധി പകർപ്പ് തിരുവനന്തപുരത്തെ കോടതിയിൽ നടപടികൾ പൂർത്തിയാക്കി ഷോണും കൂട്ടരും എത്തിയപ്പോൾ വൈകിട്ടായി ജാമ്യം അനുവദിച്ച കോടതി ഉത്തരവ് സൂപ്രണ്ട് സത്യരാജന് കൈമാറിയ ഷോൺ ഒപ്പം ഒരു പരാതി കൂടി നൽകി പി സി ജോർജിന്റെ ജയിലിലെ സ്വകാര്യത ചില വാർഡന്മാർ മറനാടൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നായിരുന്നു പരാതി വാർത്ത ചോർത്തിയവർക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടു പരാതി പരിശോധിക്കാമെന്ന് സൂപ്രണ്ട് ഉറപ്പും നൽകി ജാമ്യ ഉത്തരവ് ഹാജരാക്കിയതോടുകൂടി വൈകിട്ട് ഏഴുമണിയോടുകൂടി ജോർജിന്റെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങി ജയിലിൽ നിന്നിറങ്ങിയ പി സി ജോർജിനെ സ്വീകരിക്കാനായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പൂജപുരയിലെത്തിയിരുന്നു താൻ ജയിലിലായതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ കളികളാണ് എന്ന് പി സി ജോർജ് ആരോപിച്ചു തൃക്കാക്കര വെച്ചിട്ടാണ് മുഖ്യമന്ത്രി തനിക്കെതിരെ പറഞ്ഞത് നാളെ കഴിഞ്ഞ് തൃക്കാക്കരയിൽ പോകുമെന്നും മുഖ്യമന്ത്രിക്ക് അവിടെ വെച്ച് മറുപടി നൽകുമെന്നും ജോർജ് പറഞ്ഞു നല്ല മറുപടി കയ്യിലുണ്ട് എന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു സർക്കാരും പി സി ജോർജും ഒത്തുകളിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ സാമാന്യ ബോധവും വെളിവും ഉള്ളവർക്ക് മറുപടി ഉള്ളൂ എന്നായിരുന്നു ജോർജിന്റെ മറുപടി കോടതിയോട് നന്ദിയുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമസംവിധാനത്തിന് വിലയുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നും അദ്ദേഹം പ്രതികരിച്ചു അതോടൊപ്പം കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുമെന്നും കൂട്ടിച്ചേർത്തു അതിനിടെ പി സി ജോർജിനെ സ്വീകരിക്കാൻ എത്തിയ ബി ജെ പി പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചു ഇത് വലിയ ചർച്ചയായി ഐ ജി ലക്ഷ്മണയും എം വി ജയരാജനും കിടന്ന അതേ റൂമിൽ തന്നെയായിരുന്നു പി സി ഐയും ജയിലിൽ എത്തുമ്പോൾ ഷുഗർ പ്രഷർ അടക്കമുള്ള രോഗങ്ങൾക്ക് കഴിക്കാൻ ഒരു ഡസൺ ഗുളികകളും ഉറക്കത്തിലെ ശ്വാസതടസ്സം മാറ്റാനും ഓക്സിജൻ എടുക്കാൻ സഹായിക്കുന്നതുമായ ബൈപാക് മെഷീനും കയ്യിലുണ്ടായിരുന്നു ജയിൽ ഡോക്ടർ പരിശോധിച്ച ശേഷമാണ് ആ മെഷീൻ അടക്കം ജയിലിനുള്ളിൽ കയറ്റാൻ അനുവദിച്ചത് രാത്രി ഭക്ഷണം കഴിച്ച് സെല്ല് പൂട്ടാൻ വാർഡൻ ശ്രമിച്ചപ്പോഴേക്കും അത് പറ്റില്ല എന്ന നിലപാടിൽ ജോർജ് ചൂടാവുകയും ചെയ്തു ഇതോടുകൂടി സെല്ല് പൂട്ടാതെ വാർഡൻ തിരികെ പോയി ഇതിന് പിന്നാലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെത്തി പി സി ജോർജിനെ അനുനയിപ്പിച്ച ശേഷമാണ് സെല്ല് പൂട്ടിയത് സെല്ലിൽ ജോർജിനായ ഒരു കട്ടിലും ഫാനും ഒക്കെ അനുവദിച്ചിരുന്നു എന്തായാലും ഇന്നലെ അദ്ദേഹം ജയിൽ മോചിതനായിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്